ശ്രീലേഖ മിത്രയുടെ ആരോപണം ആദ്യം വന്നത് ട്വന്റി ഫോർ ന്യൂസിലാണല്ലോ അപ്പോൾ ട്വന്റി ഫോർ ന്യൂസിൽ ഈ വിഷയത്തിലെ ആരോപണ പേര് പേര് പറഞ്ഞിട്ടില്ല സോ ഐ ഹാഡ് ഹിം വോയിസ് നോട്ട് ദാറ്റ് വൈ പാർട്ട് എഡിറ്റഡ് ഈ മാത്രമേ വിധേയന്റെ അഭിമുഖത്തിന് ഞങ്ങളോട് പറഞ്ഞിരുന്നു നമസ്കാരം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നാണ് പറയാറുള്ളത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അകപ്പെടുന്ന കുഴപ്പം കുരുക്ക് ചില്ലറയായിരിക്കില്ല ഇന്നിപ്പോൾ ഒരു വീഡിയോയുടെ താഴെ വന്ന നിരവധി കമൻറ്റുകളിൽ ഒന്ന് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഈ വീഡിയോയ്ക്ക് പറ്റിയ ഒരു കമൻറ്റാണ് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാൻ പതിനായിരം ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കാം ചെയ്യാൻ വേണ്ടതാണെങ്കിൽ അര മനസ്സാണ് പതിനായിരം ന്യായീകരണങ്ങൾ നമ്മളെത്തിക്കാവുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയാനേ കഴിയില്ല ആ ന്യായങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കുഴപ്പങ്ങൾ വേറെയും ഇത് പറയാനുള്ള ഒരു കാരണം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ന് കേരളം അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ ചർച്ച ചെയ്ത് രാഷ്ട്രീയമായും മനുഷ്യൻ്റെ മറ്റ് പ്രശ്നങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സിനിമാ മേഖലയിലെ മനുഷ്യരുടെ ആകെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട സർക്കാർ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ച സമീപനം വലിയ മിസ്റ്റേക്ക് പറ്റിയ സമീപനമാണ് വലിയ കുഴപ്പങ്ങളിലേക്ക് നയിക്കപ്പെട്ട ഒരു സമീപനമാണ് ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ തോന്നലുണ്ടാക്കിയ ഒരു സമീപനമാണ് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇതൊന്നുമല്ലാത്ത മറ്റൊരു പ്രശ്നം സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ട് ശരിയായ വഴിയിൽ നീങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം പോലും പുഷ്പം പോലെ പരിഹരിക്കാമായിരുന്നു എന്നാൽ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന് നേരെ ഉയർന്ന ഒരു ഗുരുതരമായ ആരോപണം സർക്കാരിന് പുതിയൊരു കുരുക്കിലേക്കാണ് തള്ളിവിടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വേണ്ട നടപടികൾ അതത് സമയങ്ങളിൽ സ്വീകരിക്കാതെ മുന്നോട്ടു പോയതിൻ്റെ വിമർശനം വിമർശനമേറ്റുവാങ്ങുന്നതിനിടയിൽ അപ്പോഴും അതിന്മേൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നതിനിടയിലാണ് ബംഗാളി ചലച്ചിത്ര നടി ശ്രീലേഖ മിത്ര ആരോപണവുമായി രംഗത്തെത്തുന്നത് ആരാണ് ശ്രീ ശ്രീലേഖാ മിത്ര ബംഗാളിലെ പ്രശസ്തയായ സി പി ഐ എം അനുഭാവിയാണ് സി പി ഐ എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലടക്കം വ്യാപകമായി പങ്കെടുത്തിട്ടുള്ള ബംഗാളിലെ പ്രശസ്തയായ നടിയാണ് ശ്രീലേഖാ മിത്ര ശ്രീലേഖ മിത്ര കേരളത്തിൽ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തുകയും ആ സിനിമയുടെ സംവിധായകൻ രഞ്ജിത്തിൻ്റെ അടുത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടാവുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെയും സി പി ഐ എമ്മിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത് അവിടെ സി പി ഐ എമ്മിൻ്റെ അംഗമായി അവിടെ രാഷ്ട്രീയമായ പോരാട്ടം നടത്തുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ പ്രവർത്തക എന്നതിനപ്പുറത്ത് അവിടുത്തെ പാർട്ടിയുടെ അംഗം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അവിടെ പ്രശസ്തയായ പ്രശസ്തയായൊരു നടി ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തയായ ബംഗാളി നടി എന്നുള്ള പ്രത്യേകതയാണ് അവർക്കുള്ളത് എന്നാൽ കേരളത്തിലെ സി പി ഐ സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അവർ ആ ആരോപണം ഉന്നയിച്ചതിന്റെ തുടർച്ചയായി വലിയ വിവാദങ്ങളുണ്ടായി സാധാരണ ആരോപണം പോലെയല്ല ഒരു സാക്ഷി രംഗത്ത് വന്നിരിക്കുന്നു അടുത്ത സാക്ഷി ഉടൻ രംഗത്ത് വരും എന്നുള്ള സൂചനകൾ വരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരം നടപടികളോട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പാകതയോടെയുള്ള സമീപനം സി പി എം സ്വീകരിക്കേണ്ട സാഹചര്യം ഒത്തിട്ടുണ്ട് അത്തരം സാഹചര്യം എത്തിയിട്ടുണ്ട് അത് സ്വീകരിക്കുമോ ഇല്ല ഇല്ലയോ എന്നുള്ളത് ഉറ്റുനോക്കപ്പെടുകയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് സാഹചര്യം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ഇന്ന് ഉയർത്തപ്പെട്ട ആക്ഷേപമാണ് ശ്രീലേഖാ മിത്ര ഇന്ന് മലയാളം ചാനലുകളോട് തൻ്റെ പഴയകാലത്തെ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് ആദ്യം ചെയ്തത് മലയാള സിനിമയിൽ അഭിനയിക്കാനെത്തിയ തനിക്കെതിരെ ഗുരുതരമായ നിലയിൽ മോശം അനുഭവം ഉണ്ടായി എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത് നടൻ രഞ്ജിത്ത് മോശമായി പെരുമാറി ലൈംഗിക ചൂഷണത്തിന് ശ്രമമുണ്ടായി സംഭവത്തെക്കുറിച്ച് അന്ന് കൂടെയുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് അറിയാവുന്ന ആളുകൾ എന്നുകൂടി അവർ വെളിപ്പെടുത്തി വർഷമായി കൊൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെ ഒരു ബംഗാളി നടിയാണ് ശ്രീലേഖ മിത്ര ശ്യാംപ്രസാദ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ അകലെ എന്ന സിനിമയിൽ അവർ അഭിനയിച്ചിരുന്നു ഇതിലെ അഭിനയം കണ്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് ശ്രീലേഖാ മിത്രയെ വിളിച്ചത് ഓഡീഷൻ വേണ്ടിയാണ് വിളിച്ചത് ഓഡീഷൻ ആദ്യം കഴിഞ്ഞു അതിനുശേഷം അന്നത്തെ ദിവസം കഴിഞ്ഞു രാവിലെ സംവിധായകൻ രഞ്ജിത്തിനെ കാണാൻ പറഞ്ഞു കണ്ടു കൊച്ചിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മലയാളം സിനിമ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു മമ്മൂട്ടിക്കൊപ്പമായിരുന്നു അഭിനയിക്കേണ്ടത് അതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു എന്നും പ്രതീക്ഷയോടെയാണ് ഈ അവസരത്തെ കണ്ടത് എന്നും മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു സാഹചര്യം അവസരം ഒത്തു വന്നതിലുള്ള സന്തോഷമുണ്ടായിരുന്നു എന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞു പിന്നീട് അവർ ഇങ്ങനെയാണ് പറയുന്നത് അണിയറ പ്രവർത്തകരുമായി ഒരു പാർട്ടി ഉണ്ടായിരുന്നു പ്രൊഡ്യൂസറാണ് ക്ഷണിച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തൻ്റെ റൂമിലേക്ക് രഞ്ജിത്ത് ക്ഷണിച്ചു സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നാണ് കരുതിയത് റൂമിലെത്തിയതും രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറി കയ്യിൽ തൊട്ട് വളകളിൽ പിടിച്ചു അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പെട്ടെന്ന് ആ സമയത്ത് അവർ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നു അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ കഴുത്തിലെത്തിയ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായി ഇതോടെ ഞെട്ടിത്തരിച്ച് ഞാൻ കൈ തട്ടി മാറ്റി മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ല എന്നും ശ്രീലേഖ വെളിപ്പെടുത്തുകയുണ്ടായി അഭിനയിക്കാൻ എത്തിയപ്പോൾ മോശമായി പെരുമാറി എന്നുള്ളതിനപ്പുറത്ത് വ്യത്യസ്ത ലക്ഷ്യം കൂടി ഒരു മുറിയിലെ ഹോട്ടലിൽ താമസിപ്പിച്ച് മോശമായി പെരുമാറി എന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നതാണ് രഞ്ജിത്തിനെതിരായ ഗുരുതരമായ ആരോപണം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാര്യം തന്നെ അറിയാവുന്ന ജോഷി ജോസഫ് എന്ന് പറയുന്ന സംവിധായകനോട് കാര്യം പറഞ്ഞിരുന്നു കൽക്കത്തയുമായി അടുത്ത ബന്ധമുള്ള ജോഷി ജോസഫ് കേരളത്തിലാണ് അദ്ദേഹവുമായി കാര്യം പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് ഈ നടി വെളിപ്പെടുത്തിയ കാര്യം ഭർത്താവിനോടോ കുടുംബത്തിനോടോ ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ സംഭവത്തിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് ഈ കാര്യം വിശദീകരിച്ചിരുന്നു എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ല ഒരു നടപടിയും ഉണ്ടായില്ല പലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാളം സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും അവർ തന്നില്ല ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്ത് മടങ്ങുകയായിരുന്നു എന്നും അവർ പറഞ്ഞു ഇപ്പോൾ പ്രതികരിക്കാനുള്ള സാഹചര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടു രൂപപ്പെട്ടു വന്നതാണ് ഇത്തരം അതിക്രമങ്ങൾ നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം എന്നാണ് ശ്രീലേഖ മിത്ര ആഹ്വാനം ചെയ്യുന്നത് കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണം എന്നും ശ്രീലേഖ മിത്ര പ്രതികരിച്ചു പ്രാഥമികമായി ഇത്തരം അനുഭവം വെളിപ്പെടുത്തിയാൽ തന്നെ കേസാണ് അങ്ങനെയുള്ള കേസിലേക്ക് പോലും നയിക്കാവുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ രഞ്ജിത്ത് ഇപ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാനായി തുടരുന്നു എന്നുള്ള ഗുരുതരമായ കാര്യമുണ്ട് ഇനി പോട്ടെ ഇതൊരാൾ ആരോപണമാണ് ഉന്നയിച്ചത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അതിനൊരു സാക്ഷ്യം കൂടി കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇത് കോടതിയും പോലീസ് അന്വേഷണവും ഒന്നും ആയിരുന്നില്ല അതിന് മുമ്പ് തന്നെയുള്ള പ്രതികരണങ്ങളുടെ ഭാഗമായി ഒരു സാക്ഷി കൂടി രംഗത്ത് വരികയാണ് പാലരി മാണിക്യത്തിൻ്റെ ഓഡീഷന് ശ്രീലേഖി ഇത്ര വന്നപ്പോൾ ഇത്തരം അനുഭവം ഉണ്ടായതായി ജോഷി ജോസഫ് സ്ഥിരീകരിച്ചു രഞ്ജിത്ത് മോശമായി പെരുമാറിയ കാര്യം ശ്രീലേഖ തന്നോട് പറഞ്ഞിരുന്നു കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നത് രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് എന്നോട് അവർ വിശദീകരിക്കുകയും ഞാൻ ആ വിഷയത്തിൽ സാക്ഷിയാണ് എന്നും എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്നുമാണ് ജോഷി ജോസഫ് പ്രതികരിക്കുന്നത് അന്ന് ആക്സിഡൻ്റായാണ് ശ്രീലേഖ എന്നെ വിളിച്ചത് അപ്പോൾ ഇക്കാര്യം പറയുകയും അവരെന്തോ പ്രശ്നത്തിലാണെന്ന് ഫോണിലൂടെയുള്ള സംഭാഷണത്തിൽ മനസ്സിലാവുകയും ചെയ്തു പിന്നീട് തമ്മനത്തുള്ള ഹോട്ടലിൽ നിന്ന് താനാണ് പോയി അവരെ വിളിച്ചു കൊണ്ടുവന്നത് ഈ പ്രശ്നം ഹോട്ടലിൽ നിന്ന് ഞാനാണ് ഇവരെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശങ്കറിനെ പരിചയപ്പെടുത്തിയത് ഇന്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയാണ് എന്നോട് അന്ന് പറഞ്ഞത് എനിക്ക് നേരെയും ദേഷ്യം പ്രകടിപ്പിച്ചു സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞു അക്കാലത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും ഈ കാര്യം പറഞ്ഞിരുന്നു എഴുത്തുകാരി കെ ആർ മീരയ്ക്കും അറിയാം അക്കാലത്ത് പക്ഷേ ഇതുപോലെ പുറത്തു പറയാൻ എന്തുകൊണ്ടോ തയ്യാറായില്ല ഭയം കൊണ്ടോ മറ്റോ ആകും എന്തായാലും ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണ് എവിടെ വേണമെങ്കിലും ഇക്കാര്യം പറയാൻ തയ്യാറാണ് എന്നുമാണ് ജോഷി ജോസഫ് പറയുന്നത് വൃക്കത്തിൽ ഒരു ആരോപണമുണ്ടായി അത് ഗുരുതരമായ ആരോപണമാണ് ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണമാണ് ആ ആരോപണത്തിന് സാക്ഷിയും പൊതു മധ്യത്തിൽ വന്ന് കാര്യം പറയുകയാണ് അതേസമയം ആരോപണ വിധേയൻ സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഇരിക്കുകയും ചെയ്യുന്നു ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ം പ്ലെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു മന്ത്രി തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പി ജെ ജോസഫിനോട് കത്തെഴുതി രാജിവെച്ച് പോയിക്കോളാം രാജിക്കത്ത് തന്നു പോയിക്കോളാൻ പറഞ്ഞ നാടാണ് കേരളം അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ അതിലും ബുദ്ധിമുട്ടേറിയ താരതമ്യമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതേസമയം രഞ്ജിത്ത് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാലേരി മാണിക്യത്തിലെ ഓഡിയേഷന് വേണ്ടി അവരെ വിളിച്ചിരുന്നു അവർ അനുയോജ്യമല്ല കഥാപാത്രത്തിന് എന്ന് തിരിച്ചറിഞ്ഞ് അവർ തിരിച്ചു പറഞ്ഞ് വിടുകയാണ് ചെയ്തത് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത് എന്തായാലും നിലവിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണങ്ങളിലടക്കം ആശയക്കുഴപ്പം മന്ത്രിമാർക്കിടയിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇതിനിടയിലേക്ക് കടന്നു വന്ന മറ്റൊരു അസാധാരണവും അവിചാരിതവുമായ ഒരു ആരോപണമാണ് രഞ്ജിത്തിനെതിരായ ആരോപണം ഇനി രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സർക്കാർ എടുക്കും എന്നുള്ള കാര്യം കൂടി ആകാംക്ഷയുടെ സമൂഹം ഉറ്റുനോക്കുന്നുണ്ട് സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരിക്കുന്ന സർക്കാരാണ് ഇത്തരം ആരോപണങ്ങൾ ണ്ടായാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുന്ന രീതിയുള്ള ആളുകളാണ് അത്തരത്തിലുള്ള നടപടികൾ അവർ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഉടനടി ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ട പാത പിന്തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാനിടയില്ല എന്ന് നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത ആ ഒരു പ്രതീക്ഷ നിലനിൽക്കില്ലേ എന്നുള്ളത് ആരുടെയും ആശങ്കയാണ് രഞ്ജിത്തിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരായ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ പിന്നെ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് രഞ്ജിത്ത് നേരത്തെയും പലവിധ വിവാദങ്ങളിൽ പെട്ടപ്പോൾ അത്തരം ആരോപണങ്ങളിലൊക്കെ ഉയർന്നു വന്ന സമയത്ത് അവിടെ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയും ഇരിക്കാൻ പിന്തുണ ലഭിക്കുകയും ചെയ്ത ആളാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് പുതിയ സാഹചര്യത്തിലെ ആരോപണം ഹേമ കമ്മിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സർക്കാരിന് മുന്നിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇത് ന്യായീകരണങ്ങൾക്കും ന്യായവാദങ്ങൾക്കും പിന്നാലെ പോകാൻ മെനക്കെട്ട് ുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ സാധ്യത ഇനി ഈ പ്രശ്നവുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട് മുമ്പില്ലാത്ത വിധം ഇത്തരം കാര്യങ്ങളിൽ അസാധാരണമായ സാഹചര്യം ഇപ്പോഴുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ മുമ്പില്ലാത്ത വിധം വേട്ടക്കാരെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന അതിജീവിതകളെയാണ് പേര് മിണ്ടാതിരിക്കുന്ന അതിജീവിതകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പേര് പറഞ്ഞാലുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ ശുപാർശകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പേരുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവം തന്നെ അതിന് ഉദാഹരണമാണ് ശ്രീലേഖാ മിത്ര ആ കാര്യത്തിൽ പിന്നോട്ട് പോയില്ല പേര് വിളിച്ചു പറഞ്ഞു അത് പ്രത്യേകമായി പരാമർശിക്കാനുള്ള ഒരു കാരണം ഈ വിഷയം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലയാളം ടെലിവിഷൻ ചാനലുകളിൽ ട്വൻറ്റി ഫോർ ന്യൂസാണ് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ മത്സരത്തെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് മൂന്നോ ആഴ്ചയായി നമ്മൾ മറ്റു പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുമുണ്ട് പേര് പറയാൻ എന്താണ് മടി എന്താണ് മടി എന്ന് മാധ്യമങ്ങൾ അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകൾ പത്രങ്ങളൊക്കെ നിരന്തരം ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ആരെയാണ് പേടിയെന്നൊക്കെ യഥാർത്ഥത്തിൽ അതിജീവിതകളേക്കാൾ പേടി മാധ്യമങ്ങൾക്കുണ്ട് അത്തരമൊരു സാഹചര്യത്തിലെത്തിയാൽ എന്ന് നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യ ഗൂഢാലോചന കേസിലെ പ്രതി ദിലീപിനെ മാന്യനാക്കി നിരന്തരം അവതരിപ്പിക്കാനുള്ള സമയം ചെലവഴിക്കുന്ന മുഖ്യധാര ചാനലുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുമുണ്ടല്ലോ അതുകൊണ്ട് അതിലുള്ള ആത്മാർത്ഥതയ്ക്കൊക്കെ ഒരു പരിധി ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കിട്ടുന്ന സമയത്ത് അനുകൂലമായി ഓരോ സാഹചര്യത്തിലും ഉപയോഗിക്കുക എന്നുള്ളൊരു സിദ്ധാന്തമുണ്ടല്ലോ അതുകൊണ്ടുകൂടി ഞാൻ ഈ കാര്യം ഒന്ന് ഓർപ്പിക്കുകയാണ് ശ്രീലേഖാ മിത്രയുടെ ആരോപണം ആദ്യം വന്നത് ട്വൻറ്റി ഫോർ ന്യൂസിലാണല്ലോ അപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഈ വിഷയം വിഷയത്തിലെ ആരോപണ വിധേയൻ്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചു ആ പേര് പറയാത്തതിൻ്റെ കാരണം ചിലപ്പോൾ അവരതിന് തയ്യാറാവാത്തതായിരിക്കാം എന്നുള്ളതാണ് പലരും അങ്ങനെ തയ്യാറാവില്ല കഴിഞ്ഞ ദിവസം തന്നെയാണ് പാർവതി ഈ വിഷയത്തിലൊരു പ്രതികരണം നടത്തിയത് കേസുമായി നടക്കേണ്ടി വരും പിന്നെ ആ ആരോപണ വിധേയർ ഇത് പേര് വിളിച്ചു പറഞ്ഞു തന്നിട്ട് മാനാഷ്ട്ര കേസ് കൊടുക്കും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം അതങ്ങനെ വിചാരിച്ച് പറയാത്തതാണോ ശ്രീലേഖാ മിത്ര എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലത്രേ ട്വൻറ്റി ഫോർ ആ പേര് കട്ട് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് അവർ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അഭിമുഖത്തിൽ വന്നിരുന്ന് പറയുകയും ചെയ്തു രാത്രി അവരുടെ ന്യൂസ് അവർ ചർച്ച ിൽ വിനുവി ജോൺ ഈ കാര്യം പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു ശ്രീലേഖാ മിത്ര മറ്റൊരു ചാനലിൽ പോയിരുന്ന പേര് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ച ആരോപണത്തിലെ രഞ്ജിത്തിന്റെ പേര് വെട്ടിമാറ്റിക്കൊണ്ടാണ് ആ ആരോപണം അവർ സംപ്രേഷണം ചെയ്തത് എന്നും ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു അഭിമുഖത്തിന് വന്നിരിക്കണമെങ്കിൽ പേര് സംപ്രേഷണം ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് അവരുടെ പേര് പറയുകയും ചെയ്തു എന്ന് വിനുവി ജോൺ അവരുടെ ന്യൂസ് അവർ ചർച്ചയിൽ പറയുകയും ചെയ്തു കമ്മിറ്റി തുടർ ചർച്ചകൾ ഇത്തരം ഒരു വെളിപ്പെടുത്തലിന് തയ്യാറായത് കേരളത്തിലെ സിനിമാ രംഗത്ത് ഇതുപോലെ ദുരനുഭവങ്ങളുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞത് അവർ ഒരു മലയാളം ന്യൂസ് അവർ കൂടി കേൾക്കുക about whatever whatever i i narrated to you and uh, and they they had sent me me the the link but but uh, have named him him as well mr Ranjit, but apparently the clip they didn't mention me, uh, naming him

ഞങ്ങളോട് പറഞ്ഞു ഒരു സാഹചര്യം കൂടി ഉണ്ട് മാധ്യമങ്ങൾ അത് ഏത് തരത്തിലുള്ള മാധ്യമങ്ങളും അവർ അവരുടെ അവസരത്തിനനുസരിച്ച് പലപ്പോഴും പെരുമാറുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പെരുമാറുന്ന ഘട്ടത്തിൽ അവർ നിലപാടെടുക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ഒന്നും രണ്ടുമല്ല മുൻനിരയിൽ തന്നെ മൂന്നാലെണ്ണിലൊണ്ട് ഒരാൾ കൊടുത്തില്ലെങ്കിൽ മറ്റേ ആൾ കൊടുക്കും മത്സരത്തിൻ്റെ ഭാഗമായെങ്കിലും കൊടുക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ട്വൻറ്റി കൊടുക്കാത്ത പേര് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തത് ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പേര് കൊടുക്കാതിരുന്നാൽ വേറൊരു റിപ്പോർട്ടർ ടി വി കൊടുക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം ഇന്ത്യ വിഷന് ശേഷം കേരളത്തിലുണ്ടായ ഒരു മാറ്റമാണ് ന്യൂസ് ചാനലുകൾ എന്തെങ്കിലും മുക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ അങ്ങ് നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ മറ്റൊരു സുപ്രധാനമായ തീരുമാനം നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കും എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പി ജെ ജോസഫിനോട് എഴുതി വാങ്ങിയ ഒരു മന്ത്രിയോട് എഴുതി വാങ്ങിയ വി എസ് അച്യുതാനന്ദൻ്റെ മുൻ അനുഭവമുണ്ട് ഇപ്പോൾ ആരോപണം മാത്രമല്ല സാക്ഷിയടക്കം രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതും ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ള ആരോപണമാണ് എന്നുള്ളതുകൊണ്ടുകൂടി സാക്ഷി കൂടി പരസ്യമായി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത് ഇനിയും ഇങ്ങനെയുള്ള ആരോപണ വിധേയരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കണോ എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ നന്ദി നമസ്കാരം